ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പാടത്തെ അയച്ചിട്ട് മീൻ പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് ഇൻട്രോ പറയണത് കായലിൻ്റെ നടുക്കാണ്. അതായതിൻ്റെ പുറകെ കാണുന്ന സ്ഥലത്താണ് ആ പാടം. ഞാനത് കാണിച്ചു തരാം. വേറൊരു പ്രത്യേകത കൂടിയുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. ഇവിടെയാണ് നമ്മളിന്ന് മീൻ പിടിക്കുന്നത്. മാമൻ്റെ പാടാണ്. പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞത്, രക്തസാക്ഷികൾ സിന്ധാവെന്ന സിനിമയിൽ മോഹൻലാൽ വന്ന് ഒളിവിൽ താമസിക്കുന്ന ഒരു വീട് കാണിക്കുന്നുണ്ടല്ലോ, അതിതാണ്. കാണിച്ചു തരാം ഞാൻ ഒന്നുകൂടി. അതാണ് ഇത്. ഫ്രണ്ട്സ്, ഇതാണ് ആ രഞ്ജിത പറഞ്ഞ പാടം. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് തന്നെ മീൻ പിടിക്കാം. ഷെഡൊക്കെ മൊത്തം പോയി കിടക്കുകയാണ്. അപ്പോൾ വലയിടുന്നത് എടുത്തിട്ടില്ല, ലാഗ് അടിക്കാനില്ല എന്നോർത്ത് നമുക്ക് നേരിട്ട് മീൻ പിടിക്കുന്ന വീടിലേക്ക് പോവാം. ഇച്ചിരി വെളിച്ചക്കുറവുണ്ട് വെളുപ്പിനെ എടുത്തതുകൊണ്ട്. സൈസ് ഒരു വെള്ളത്തി പ്രാഞ്ഞി ഇവിടെ താന്ന് കിടക്കണ്ട, വല അവിടെ ഉണ്ടെങ്കിൽ സൈസ് ഒരു വെള്ളത്തിൽ. പ്രാഞ്ഞിനുണ്ട് കുറെ. ഇലച്ചിലൊക്കെ ഉണ്ടോ? ഇലച്ചിൽ കണ്ടത് മാന്തല് പോലും. നന്ദന വെള്ളത്തിൽ കിട്ടിയ വലയുടമ്മരെ കിട്ടുള്ളല്ലോ.
എന്നെ മുഴുക്ക ഇലച്ചിലാണല്. കരിമീൻ ഒന്നും അടിച്ചതുകൊണ്ടല്ലേ കേട്ട. അതാ ഞാൻ പിടിച്ചു കൊഞ്ചിലേക്ക് നമ്മൾ പിടിച്ചത്. അപ്പൊ മറ്റേ അവിടെ ഉണ്ടാവും. ഞാൻ പറഞ്ഞിട്ടുണ്ടോ നന്ദനാണോ? ആന പോലത്തെ നന്ദന. നല്ല ടേസ്റ്റ് മാന്തല കണ്ടോ? ഒരു കരിമീൻ്റെ അത്ര ഉണ്ടല്ലോ. കരിമീനായിരുന്നു മറ്റേ. നല്ല വേണ്ട അഞ്ചാറ് കരിമീൻ ഒരുമിച്ച് പറഞ്ഞു. ഇലച്ചിരി പൂണാനുണ്ട്. കൊഞ്ചൊന്നും കണ്ടില്ല കേട്ടോ. അത് കൊള്ളാം. ഇലച്ചിരി കൊറേ കഴിയുമ്പോ അതിനെ കൈ വെച്ച് കാണിക്കാം. കൊഞ്ചിനെ കണ്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് വരും കൊഞ്ച്. കാലടിഞ്ഞു പോലെ പോളെ. മറ്റവിടെ ഉണ്ടാവോ? മറ്റവ ഇവിടെ പൊങ്ങി നന്ന നടപ്പുണ്ടല്ലോ. മറ്റേ അവനെ കിട്ടിയില്ലല്ലോ മാല. മാല പോലെ കിടക്ക. അതാണല്ലേ ഇവിടെ മൊത്തം തോന്നുന്നത്. മറ്റേ അവനെ കിട്ടിയില്ലല്ലോ. മീൻ മലയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഒരു മഴ പെയ്ത കാരണം അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ നേരിട്ട് പള്ളിത്തോട് മാർക്കറ്റിലേക്കുള്ള പോക്കാണ്. നമ്മളിപ്പം താമസിച്ച് പോയി. മാർക്കറ്റ് ഇപ്പോൾ തുടങ്ങി കാണും. കൈ കിടക്കുന്ന കരിമീനും ആ മാന്തുലുമാണ് നമ്മൾ കൊണ്ടിട്ടിരിക്കുന്ന മീൻ. നമ്മുടെ സുഹൃത്ത് ഇവിടെയുണ്ട്, പ്രജിൻ എന്ന് പറയും. പ്ലേസ് ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തേക്കാം.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.